എന്തുകൊണ്ടാണ് യുവതികൾ ശബരിമലയിൽ പോവരുത് എന്ന് പറയുന്നത് ശബരിമലയിൽ യുവതികളെ കയറ്റാത്തതിൻ്റെ കാരണം ചോദിച്ചാൽ നമുക്ക് കൃത്യമായി കാരണം പറയാൻ ആവുന്നില്ല എന്നുള്ളതാണ് ഓരോ ഹിന്ദുമത വിശ്വാസിയും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ശബരിമലയിൽ ശരിക്കും ഒരു സ്ത്രീവിരുദ്ധതയും നടക്കുന്നില്ല അവിടെ ആചാരങ്ങൾ മാത്രമാണ് നടക്കുന്നത് ആചാരങ്ങൾ നമ്മൾ എന്തു വില കൊടുത്തും സംരക്ഷിക്കണം ഓരോ ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെടുന്നതിന് പിന്നിൽ കൃത്യമായ ആസൂത്രങ്ങളും ആചാര പദ്ധതികളുമുണ്ട് വിവിധ ആചാര സമ്പ്രദായങ്ങളെ വിശദീകരിക്കുന്ന ആയിരക്കണക്കിന് തന്ത്രഗ്രന്ഥങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട് താന്ത്രിക ദൃഷ്ടിയിൽ ഭൂപ്രകൃതി അനുസരിച്ച് ഭാരതത്തെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് അശ്വക്രാന്ത വിഷ്ണുക്രാന്ത രഥക്രാന്ത എന്നിങ്ങനെയാണിത് വിന്ധ്യന് തെക്ക് ഭാഗമുള്ള കേരളവും അനുബന്ധ പ്രദേശങ്ങളും രഥക്രാന്തയിൽപ്പെടുന്നു അശ്വക്രാന്തിയെയും വിഷ്ണുക്രാന്തിയെയും അപേക്ഷിച്ച് നമ്മുടെ രഥക്രാന്തിക്ക് ഒരുപാട് വിശേഷതകളുണ്ട് നമ്മൾ പിന്തുടരുന്നത് തന്ത്രസമുച്ചയം എന്നൊരു ഗ്രന്ഥത്തെയാണ് അത് ഒട്ടനവധി തന്ത്രഗ്രന്ഥങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് സ്ഥാനം ഏതൊരു ക്ഷേത്രവും ബിംബം പ്രതിഷ്ഠിക്കുന്നതിന് അനവധി സങ്കീർണ പ്രക്രിയകൾ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ബിംബം പണിയാനുള്ള ശില തിരഞ്ഞെടുക്കുന്ന വിധം മുതൽ ബിംബം ഉപേക്ഷിക്കുന്നതിനുള്ള വിധി വരെ അതിൽ സവിസ്താരം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ദേവനെ എല്ലായിടത്തും ഒരേ ധ്യാനത്തിൽ ഭാവത്തിലോ അല്ല പ്രതിഷ്ഠിക്കുന്നത് ഉദാഹരണം ശിവൻ തന്നെ പഞ്ചാക്ഷരം ഉമാമഹേശ്വരൻ മൃത്യുഞ്ജയൻ അഘോരം കിരാതൻ എന്നിങ്ങനെ പലതുണ്ട് അതിലെ ഒരു മൃത്യുഞ്ജയനെ എടുത്താൽ പോലും ത്രക്ഷരി മഹാമൃത്യുഞ്ജയം ത്രയമ്പകാനുഷ്ഠിപ്പ് എന്നിങ്ങനെ ധ്യാനവും വിധാനങ്ങളും വേറെ വേറെ വരും ഇനി ശബരിമലയിലെ കാര്യം നോക്കാം ശാസ്താവ് തന്നെ പല ധ്യാനത്തിലുണ്ട് രണ്ടു ഭാര്യമാരോടുകൂടിയത് ഭാര്യയോടും മകനോടും കൂടിയത് താമരപ്പൂ തലയോട്ടി കലശം മുതലായവ കയ്യിൽ വെച്ചത് എന്നിങ്ങനെ പല വക ശബരിമലയിൽ ഇതൊന്നുമല്ല പ്രതിഷ്ഠ ബ്രഹ്മചാരിയായി ജീവിച്ച അവതാരമൂർത്തിയെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് താപസൻ ആണ് ഭാവം ധ്യാനവും അപ്രകാരം തന്നെ ജ്ഞാനമുദ്രയും യോഗപട്ടവും അണിഞ്ഞ് ഓരോ ദേവതയുടെ ധ്യാനവും ഭാവവും അനുസരിച്ചാണ് പടിത്തരവും മറ്റ് വ്യവസ്ഥകളും നിശ്ചയിക്കുന്നത് അത് പ്രതിഷ്ഠിക്കുന്ന നാളിലാണ് സങ്കല്പിക്കുന്നത് അതിന് ഉത്തരവാസര വ്യവസ്ഥ എന്നാണ് പറയുന്നത് ശബരിമലയിൽ യോഗിയായതുകൊണ്ട് ആയതുകൊണ്ട് ഭസ്മാഭിഷേകം ഭസ്മവഞ്ചി വച്ച ശേഷം നടയടയ്ക്കൽ എന്നിങ്ങനെയുള്ള ആചരണങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് ഒരു യോഗിയുടെ നിയമങ്ങൾക്ക് കോട്ടം തട്ടാതെയുള്ള ആചാരങ്ങളാണ് അവിടെ ഉള്ളത് കാമ്യകർമ്മങ്ങൾക്ക് പകരം മുക്തി ഇഷ്ടിക്കുന്നവർക്ക് വേണ്ടത് ആണ് അവിടെ ഉള്ളതല്ല നെയ്യാകുന്ന ആത്മാവ് അയ്യനിൽ അഭിഷേകിക്കുകയും ശരീരമാകുന്ന നാളികേരത്തെ ആഴിയിൽ ദഹിപ്പിക്കുന്നതുമൊക്കെ വളരെ ഗഹനമായ അർത്ഥതലങ്ങൾ ഉള്ള ആചാരങ്ങളാണ് യോഗിക്ക് യമനിയമം തുടങ്ങി സമാധി വരെ അനവധി നിയമങ്ങൾ ഉണ്ട് അതിൽ ഒരു ഭാഗത്ത് അഷ്ടവിധ മൈഥുന ത്യാഗം എന്നൊരു കാര്യം പറയുന്നു ഒറ്റയ്ക്കിരിക്കുമ്പോൾ യൗവനയുക്തിയായ ഒരു സ്ത്രീയെപ്പറ്റി ചിന്തിക്കുന്നത് കാണുന്നത് വരെ യോഗിക്ക് നിഷിദ്ധമായി പറയുന്നു ഒരു നിയമത്തെ ഈ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് യൗവനയുക്തകളായ സ്ത്രീകൾ അവിടെ വരരുത് എന്ന് പറയുന്നത് ഭാവം എന്നത് നിവേദ്യം നിശ്ചയിക്കുന്നത് മുതൽ ഉത്സവം വരെയുള്ള കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന വിഷയമാണ് അല്ലാതെ തന്ത്രശാസ്ത്രം സ്ത്രീയോട് ഒരു വിരോധവും വെച്ച് സൂക്ഷിക്കുന്നില്ല ഒരുപക്ഷെ ലോകത്ത് തന്ത്രശാസ്ത്രത്തോളം സ്ത്രീകളെ ബഹുമാനിക്കുന്ന മറ്റൊരു ശാഖയും കാണില്ല ഇത്തരത്തിലുള്ള അനവധി വസ്തുതകളെ മനസ്സിലാക്കാതെ വിപ്ലവം വരുത്തുവാനും സ്ത്രീ പുരുഷ സമത്വം സ്ഥാപിക്കുവാനും ചട്ടങ്ങൾ മാറ്റിക്കളയാനുമുള്ള വേദിയാക്കി ശബരിമലയെ മാറ്റരുത്